ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും നമസ്കാരം. ഇന്ന് അടിപൊളിയൊരു കബാബ് റെസിപ്പി തന്നെ, ഷീഷ് തവുക്ക്, അതായത് നമ്മുടെ തുർക്കിഷ് ചിക്കൻ കബാബ്. നല്ല ഈസി ഉണ്ടാക്കാന്, അതേപോലെ നല്ല ടേസ്റ്റാണ്. ചോറിന്റെ കൂടെ, കുബൂസിന്റെ കൂടെ, ചപ്പാത്തിന്റെ കൂടെ ഒക്കെ നമുക്ക് കഴിക്കാം. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പൊ നമ്മുടെ തുർക്കിഷ് കബാബ്, ചിക്കൻ കബാബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ചിക്കൻ ബ്രസ്റ്റ് ആണ് എടുത്ത്. ഇതൊരു 750 ഗ്രാം ഉണ്ടാവും, ക്യൂബായിട്ട് കട്ട് ചെയ്ത. ഓക്കെ, ഇനി ഞാനിത് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും, ഉപ്പ് നിങ്ങൾക്ക് ആവശ്യത്തിന് ചേർക്കട്ടോ, ഉപ്പും 1 ടേബിൾ സ്പൂണ് ചെറുനാരങ്ങ നീരും ഒഴിച്ചിട്ട് ഇതൊന്ന് 10 മിനിറ്റ് വെക്കുകയാണ് മിക്സ് ചെയ്തിട്ട്. ഇതാ ഇനി 10 മിനിറ്റ് ആയിട്ടോ. അപ്പൊ ഞാനിതാ ഇതിലേക്ക് ഞാന് ഒരു ചെറിയ സവാള ഇതുപോലെ കട്ട് ചെയ്താണ്, ചെറിയ ക്യൂബ് ക്യൂബായിട്ട് കട്ട് ചെയ്താണ്, ചെറുതാ. നമ്മളിതില് ഇട്ടുകൊടുക്കുക. അതേപോലെ ഒരു 1/2 ടീസ്പൂണ് വെളുത്തുള്ളി ചെറുതാക്കി ഗ്രേറ്റ് ചെയ്താണ്. ഇതാ ജസ്റ്റ് ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഇതാ 1/4 ടേബിൾ സ്പൂണ് ടൊമാറ്റോ പേസ്റ്റ്, തക്കാളിന്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാണ്. ഇനി കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാണ്. 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/4 ടീസ്പൂണ് പട്ട, കറുകപ്പട്ട പൊടിച്ചത്, പിന്നെ 1/4 ടീസ്പൂണ് നമ്മുടെ ചെറിയ ജീരകം പൊടിച്ചത്, പിന്നെ 1 ടീസ്പൂണ് മുളക് പൊടി, അതേപോലെ 1/4 ടീസ്പൂണ് പാപ്രിക്ക പൗഡർ അല്ലെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർത്താൽ മതി കേട്ടോ. ഇതെല്ലാം കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാണ്. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂണ് നമ്മള് നോർമൽ സൺഫ്ലവർ ഓയില് ഒഴിച്ചു കൊടുക്കും. ഇനി 1/4 കപ്പ് തൈര്, അധികം പുളി ഇല്ലാത്ത തൈര് 1/4 കപ്പാണ്, 1 കിലോ ആണ് 1 കപ്പ്. ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യണം. ഇതാ നന്നായി മിക്സ് ചെയ്തിട്ടോ. അപ്പൊ ഉപ്പൊക്കെ ഒന്നുകൂടെ ഞാൻ നോക്കി, ഇത്തിരിയൂടെ ഉപ്പ് ഞാൻ ചേർത്തിണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് അനുസരിച്ചുള്ള ഉപ്പ് ചേർക്കട്ടോ. ഇനി ഇത് 1/5 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ കവർ ചെയ്തിട്ട് വെക്കണം കേട്ടോ. അപ്പൊ ഞാന് നന്നായി ഇത് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണേ. ഇതാ ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞിട്ട്, ഇനി ഞാനിപ്പോ ഇതാ ഇതുപോലത്തെ സ്ക്യൂസ് കുതിർത്തി എടുത്തിണ്ട്, അതിലേക്ക് ഇത് കോർത്തെടുക്കാൻ പോവാണേ. ഇതാ ഒരു പീസ് എടുത്തിണ്ട്, അതിലേക്ക് ഞാൻ അടുപ്പിച്ച് നമുക്ക് കുത്തി കൊടുക്കാം. ഇല്ല, അങ്ങനെ ചെയ്തെടുക്കട്ടെ. ഇതാ കണ്ട, ഒരു സ്ക്യൂസ് ഇവിടെ റെഡിയാണ്. അപ്പോ ഇങ്ങനെ എല്ലാത്തിനും ഞാൻ ചെയ്തെടുക്കട്ടെ. നമ്മുടെ ശീഷ് തവുക്ക് കണ്ട, ഇതാ 4 എണ്ണം ഞാൻ ആദ്യത്തെ സെറ്റ് ഇവിടെ റെഡിയാക്കിയിട്ട്. ഫ്രൈ പാനിൽ വെച്ച് 1 ടേബിൾ സ്പൂണ് ഒലീവ് ഓയിലാണ് ഒഴിച്ചു കൊടുത്തതിന്. സൺഫ്ലവർ ആണെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ. ഞാൻ ഇപ്പൊ അത്യാവശ്യം നല്ല ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് 1 മിനിറ്റ് എല്ലാ ഭാഗവും ഒന്ന് തിരിച്ചു തിരിച്ചു കൊടുക്കും. എന്നിട്ട് നമുക്ക് ചെറിയ തീയിലേക്ക് മാറ്റാം. ഓക്കെ, ഞാനിപ്പോ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട് 4 ഭാഗവും. ഞാൻ ഒരു ഹൈ ഫ്ലെയിമിൽ 30 സെക്കൻഡ് വീതം തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഇപ്പൊ ഏറ്റവും കുറഞ്ഞ തീയിലേക്ക് മാറ്റിയിട്ട് ഞാൻ ധനിയിൽ ഒരു ചാർക്കോൾ വെച്ച് കൊടുക്കണേ. എന്നിട്ട് അതിൽ നമുക്ക് കുറച്ച് ഓയിൽ വെച്ച് സ്പോട്ടിൽ മൂടി വെക്കണം. ഇതാ ഞാൻ ഓയിൽ ഒഴിക്കാൻ പോവാണേ. ഇതിനി 10 മിനിറ്റോളം വേവിച്ചെടുക്കണം. അത് നമുക്ക് 5 മിനിറ്റ് തുറക്കാതെ ഇങ്ങനെ വെക്കാം. എന്നിട്ട് 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്നിട്ട് ഒന്ന് തിരിച്ചിട്ടിട്ട് വീണ്ടും അടിച്ചു വെക്കാം. ഇങ്ങനെ 4 ഭാഗവും തിരിച്ചു മറിച്ചു വിട്ടിട്ട് നമുക്ക് നന്നായി ഗ്രില്ല് ചെയ്തെടുക്കണം കേട്ടോ. ഇതാ ഇങ്ങനെ നമുക്ക് എല്ലാ ഭാഗവും തിരിച്ചിട്ടിട്ട് വെക്കാം കേട്ടോ. 4 ഭാഗവും തിരിച്ചും തിരിച്ചു വിട്ടിട്ട് നന്നായി വേവിച്ചെടുക്കണേ. ഒന്നുകൂടി ഞാൻ അടിച്ചെടുക്കട്ടെ. ഇതാ ഞാൻ മൂടി തുറന്നിട്ടു. ഇപ്പോ നേരത്തെ അടിഭാഗമാണേത് ഇതുപോലെ, അതിന് മറ്റേ ഭാഗം ഇതുപോലെ ആക്കി എടുക്കണം കേട്ടോ. എല്ലാ ഭാഗവും നന്നായി വെന്ത് വെക്കാം.
നമ്മള് മുമ്പ് ചെയ്ത കബാബൊക്കെ നന്നൊക്കെ മിൻസ് ചെയ്തിട്ടായിരുന്നു ചെയ്തത് ചിക്കനും. അപ്പൊ അതുപോലല്ല അതിനേക്കും കുറച്ചുകൂടി വേവ് ഉണ്ടാവും. ബ്രസ്റ്റ് ആയതുകൊണ്ട് വേവ് എന്നാലും കുറച്ചുകൂടി ഉണ്ടാവും കേട്ടോ. അപ്പൊ അത് നോക്കിയിട്ട് ചെയ്യണം. തിരിച്ചു മറിച്ചുവിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. ഇതാ നമ്മുടെ കബാബ് ആയിണ്ട് കേട്ടോ. കണ്ടോ ഇതുപോലെ എല്ലാ ഭാഗവും ആവണേ. ഇതായി കഴിഞ്ഞാല് പിന്നെ കണ്ടോ ഇതിങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിന്റെ മേലെ ഇങ്ങനെ നമ്മൾ അടുപ്പിച്ചല്ല വെച്ച് ഇതിങ്ങനെ വിട്ട് വിട്ട് പോരും. കണ്ടോ പീസ് ഇങ്ങനെ ചെറുതായിട്ടായിരിക്കും വിട്ടു പോരുന്നത്, ഇങ്ങനെ വിട്ടു പോരും. ഇതാണ് ഇതിന്റെ ഇപ്പൊ ഒരു 20 മിനിറ്റിന്റെ അടുത്ത് എടുത്തിട്ടോ മൊത്തത്തില്. ഇപ്പൊ കണ്ടോ എല്ലാം ആയിണ്ട്. ഇത് ഞാൻ എടുത്തു മാറ്റട്ടെ. ഇതാണ് നമ്മളെ ശീഷ് താവൂക് തുർക്കിഷ് ചിക്കൻ കബാബ്. ഓക്കെ എല്ലാം ഞാൻ ചെയ്തെടുക്കട്ടെ കേട്ടോ. ഇപ്പൊ ഇതാ നമ്മുടെ ശീഷ് താവൂക്ക് എല്ലാം റെഡി ആയിണ്ട്. അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണേ. ഈ ഒരു രൂപത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊന്നും നമ്മൾ എപ്പോഴും ചെയ്യുമ്പോൾ തന്നെ അങ്ങോട്ട് ഇവിടെ പ്രസ് ചെയ്യുക, എന്നിട്ട് ഇവിടെ നിന്ന് തള്ളിക്കൊടുക്കുക. അപ്പൊ നമുക്ക് കംപ്ലീറ്റ് കിട്ടും കേട്ടോ. അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ എന്നും പറയുന്നത് പോലെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, റെസിപ്പി ഇഷ്ടമായിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ താങ്ക് യു.